നമസ്കാരം. ബാലഭാസ്കറുടെ അപകട മരണം കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബന്ധുക്കളും പല സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെ അതിപ്പോൾ CBI ഏറ്റെടുത്ത് അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. CBI അന്വേഷണം ചൂടുപിടിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാലഭാസ്കറുടെ മരണവും സ്വർണ്ണക്കള്ളക്കടത്തും തമ്മിലുള്ള ബന്ധവും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന DRI നിന്നും കൂടുതൽ വിശദീകരണവും വിശദാംശങ്ങളും CBI ചോദിച്ചിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ വർഷം നടന്ന ഒരു വലിയ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിശദാംശങ്ങളാണ് CBI തിരക്കിയിരിക്കുന്നത്. ആ കേസ് കണ്ടെത്തിയതും പിടിച്ചതും അതിൻ്റെ പരിശോധനയും അതിൻ്റെ തുടർ നടപടികളും അടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും CBI ശേഖരിച്ചിരിക്കുകയാണ്. വിഷ്ണു സോമസുന്ദരം, പ്രകാശൻ തമ്പി എന്നീ രണ്ട് പ്രതികൾ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളാണ്. അതിലൊരാളിപ്പോഴും ഒളിവിലാണ്. കസ്റ്റംസ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടു പേരും, വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും, ബാലഭാസ്കറുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ബാലഭാസ്കറുടെ സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ മാനേജരെ പോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇവരിൽ ഒരാളുടെയെങ്കിലും സാന്നിധ്യം അപകട സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പ്രിയ വേണുഗോപാലിനെ പോലെയുള്ളവരും കലാഭവൻ സോബിയെ പോലെയുള്ളവരും വിശ്വസിക്കുന്നത്. കലാഭവൻ സോബി പറയുന്നത് താൻ തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട യാത്രയിൽ അപകടം നടന്ന സ്ഥലത്തെത്തിയെന്നും അവിടെ താൻ ഈ വാഹനങ്ങൾ കണ്ടെന്നും ഒരു സ്കോർപിയോ വാഹനത്തിൽ വന്ന് തല്ലിപ്പൊളിക്കുന്നത് കണ്ടെന്നും തൻ്റെ വാഹനം അവിടെ നിർത്താൻ സമ്മതിച്ചില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നുണപരിശോധന CBI നടത്തിയിരിക്കുന്നത് ഈ കലാഭവൻ സോബിനെയും പ്രകാശൻ സമ്പിയെയും വിഷ്ണു സോമസുന്ദരത്തെയാണ്. അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി, ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബാലഭാസ്കറുടെ മരണത്തിന് ബന്ധമുണ്ട്. ഇത് എന്ത് എന്നുള്ള അന്വേഷണത്തിലേക്ക് CBI നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഒന്നുകിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ബാലഭാസ്കർ കൂടി ഉൾപ്പെട്ട ഒരു ഇടപാടിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ്, അല്ലെങ്കിൽ സ്വർണവുമായി ബാലഭാസ്കർ മുങ്ങുന്നെന്നോ അല്ല അങ്ങനെ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംശയത്തെ തുടർന്ന് ആ സ്വർണം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ചെയ്സിങ്ങിൽ അപകടത്തിൽപ്പെടുകയും അവിടെ നിന്ന് ഈ സ്വർണവുമായി പോവുകയും ചെയ്തു. അവൻ വലിയ സാധ്യതയുണ്ട്. അതായത് ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടതാവാം. അപകടത്തിൽപ്പെട്ടത് പിന്നാലെ വരുന്ന അല്ലെങ്കിൽ അവിടെ കാത്തുനിന്ന ഈ സ്വർണ്ണക്കടത്ത് സംഘത്തെ ഭയന്നുണ്ടായ ഒരു അമിത വേഗമോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരു ബ്രേക്കിങ്ങോ വഴിയാവാം. അങ്ങനെ വാഹനം ചെന്ന് മരത്തിലിടിച്ചപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്നവർ, അതായത് ഇവരെ തടഞ്ഞു നിർത്തിയവരോ പിന്നാലെ വന്നവരോ, മറ്റു വാഹനങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഈ വാഹനം വെട്ടിപ്പൊളിച്ച് സ്വർണവുമായി കടന്നിരിക്കും. വലിയ സാധ്യതയുള്ളൊരു വിഷയമാണ്. വിശദാംശങ്ങളോട് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ്, ബാലഭാസ്കർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായിരുന്നോ? ഈ ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. ബാലഭാസ്കർ സ്വർണം കടത്തിയിരുന്നോ? കാരണം ബാലഭാസ്കറും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെങ്കിൽ ബാലഭാസ്കറും സ്വർണം കടത്തിയിരിക്കണമല്ലോ. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ബാലഭാസ്കർ അറിഞ്ഞോ അറിയാതെയോ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ആരോപണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ ബാലഭാസ്കറുടെ ഓർമ്മകളെ കളങ്കപ്പെടുത്തുകയല്ല, അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് സ്വാധീനമുള്ള ഒരു ലോബിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, കൊടുവള്ളി മാഫിയ അടക്കമുള്ളവരുടെ ബന്ധമറിയാം. അത് വിദേശത്തും സ്വദേശത്തും അവർക്ക് വലിയ ഉന്നതന്മാരുമായി, രാഷ്ട്രീയ ബന്ധമേ പോലീസ് ബന്ധമേ വളരെ ഉയർന്ന ബന്ധമുള്ള ഒരു സംഘമാണ്. ഈ അടുത്ത കാലത്തൊരു നടി, ഞാൻ ആ നടിയുടെ പേര് മറന്നുപോയി, ഈ അടുത്ത കാലത്തൊരു നടിയുടെ വിവാഹാലോചനയുമായി ചെന്ന് അവരെ കുരുക്കിയതിൻ്റെ കഥ കെട്ടി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും മാഫിയയുടെ കൈകളിൽ അറിയാതെ പെട്ടുപോയിരിക്കുകയായിരുന്നിരിക്കണം ബാലഭാസ്കർ. ഒരുപക്ഷെ ബാലഭാസ്കറുടെ ട്രൂപ്പിലുള്ള ഒരാൾ ഈ സ്വർണവുമായി ഒരിക്കലെങ്കിലും പോവുകയും പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊക്കെ ചെയ്തതാവാം. എന്നാൽ ഈ ബാലഭാസ്കറിലേക്ക് CBI അന്വേഷണം പോകുമ്പോൾ എനിക്ക് കൃത്യമായി കിട്ടിയ ഒരു സൂചന, അത് ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഒതുങ്ങി നിൽക്കുകയില്ല എന്നതാണ്. നമ്മുടെ നടി റിമി ടോമി മുതൽ നടൻ ദിലീപ് വരെയുള്ള കേരളത്തിലെ പല അഭിനേതാക്കളും പല ഗായകരും പല കലാകാരന്മാരും ഉൾപ്പെട്ട വിദേശയാത്രകളിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കാം. കാരണം കേരളത്തിലെ
പാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് മിമിക്രി ആർട്ടിസ്റ്റുകളെ, പാട്ടുകാരെ, റിയാലിറ്റി ഷോയിലെ ജേതാക്കളെ, അതായത് കോമഡി സ്റ്റാർ, ഐഡിയ സ്റ്റാർ, സിംഗർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റിയാലിറ്റി ഷോ ഉണ്ട്. ഇതിലെ ജേതാക്കളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മാർക്കറ്റ് വിദേശത്താണ്. അതായത് ഈ ചാനലുകളിലൂടെ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ താരങ്ങളെ അടുത്തേക്ക് വിളിപ്പിച്ച് പരിപാടി നടത്തുന്ന രീതി എക്കാലത്തുമുണ്ട്. നമുക്കറിയാം, പ്രവാസികൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ, മറുനാട്ടിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം കൈ കാശുണ്ട്. അപ്പോൾ അവർക്ക് നാടുമായുള്ള അവരുടെ ഓർമ്മയും ബന്ധവും നിലനിർത്തണം. അതിന് അവരുടെ മുൻപിൽ ഇപ്പോഴുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് അവരുടെ ഈ സെലിബ്രിറ്റികൾ, അത് സിനിമാക്കാരാവട്ടെ, കോമഡി ആർട്ടിസ്റ്റുകളാവട്ടെ, പാട്ടുകാരാട്ടെ, അവരെ ക്ഷണിച്ച് സ്റ്റേജ് ഷോകൾ നടത്തുകയാണ്. ഈ സ്റ്റേജ് ഷോകളുടെ മറവിൽ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടന്നിരുന്നു. ആദ്യകാലത്തൊക്കെ സ്റ്റേജ് ഷോയുടെ മറവിൽ മനുഷ്യക്കടത്തായിരുന്നു. ഉദാഹരണത്തിന് ബ്രിട്ടനിലേക്കും ജർമ്മനിയിലേക്കും അമേരിക്കയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ സ്റ്റേജ് ഷോയ്ക്ക് ആൾ പോകുന്നു. അവിടെയൊക്കെ നടക്കുന്ന സ്റ്റേജ് ഷോകളിൽ ആരും ഉണ്ടാവില്ല. കാരണം ഇപ്പം ബ്രിട്ടനിലുണ്ടാവും, അമേരിക്കയിലുണ്ടാവും, അയർലൻഡിലാണെങ്കിൽ ഡബ്ലിൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ മാത്രം ഉണ്ടാവും. ജർമ്മനിയിലോ ഓസ്ട്രിയയിലോ സ്വിറ്റ്സർലൻഡിലോ ഒന്നും ഒരു സ്റ്റേജ് ഷോ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയില്ല, ആൾ കുറവായിരിക്കും. പക്ഷേ കാലാകാലങ്ങളായി ഇവിടങ്ങളിലേക്ക് നമ്മുടെ വലിയ നമ്മുടെ ഉഷാ ഉദുപ്പും മോഹൻലാലും ഒക്കെ പോയിട്ടുണ്ട് സ്റ്റേജ് ഷോകൾക്ക്. ഞാൻ മോഹൻലാൽ എത്തിയിരുന്ന ഒരു സ്റ്റേജ് ഷോയെ പ്രൊമോഷൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ലണ്ടനിലായിരുന്നപ്പോൾ. അപ്പോൾ ദിലീപാണ് ഏറ്റവും കൂടുതൽ സിനിമാ നടന്മാരിൽ, ഏറ്റവും കൂടുതൽ വലിയ സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് സ്റ്റേജ് ഷോകളുമായി പോയിട്ടുള്ള താരം ദിലീപാണ്. അപ്പോൾ ഇവർ പിന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ദിലീപുമല്ല, സിനിമയിലും ഗായകരിലുമൊക്കെ ഏറ്റവും മാർക്കറ്റുള്ള, ഏറ്റവും വിപണിയുള്ള, ഏറ്റവും ഡിമാൻഡുള്ള താരം റിമി ടോമിയാണ്. റിമി ടോമിയുടെ സ്റ്റേജ് ഷോയ്ക്ക് ഒരു പ്രത്യേക അഴകാണ്. അവരെ സംബന്ധിച്ചുള്ള അവർ സുന്ദരമായി പാട്ട് പാടും, ആ പാട്ട് അവർ ജീവിച്ച് അവിടെ അവതരിപ്പിച്ചു കാണിക്കും. മാത്രമല്ല ഈ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത് മിക്കവരും പ്രാഞ്ചിയേട്ടന്മാരായിരിക്കും. ഈ പ്രാഞ്ചിയേട്ടന്മാരെയൊക്കെ അവരുമായി ആത്മബന്ധമുണ്ട് എന്ന തരത്തിൽ അവർ അവതരിപ്പിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് റിമി ടോമിയുടെ മാർക്കറ്റിംഗ് തന്ത്രം. ഈ റിമി ടോമിയുടെ ഒരു പ്രോഗ്രാം, ലണ്ടനിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ മുന്നോടിയായി ഞാൻ അവരുടെ അഭിമുഖം എടുക്കുന്നു. 10-15 കൊല്ലം മുമ്പാണ്. അങ്ങനെ അഭിമുഖം എടുത്തു, അന്ന് പരിചയപ്പെട്ടു. ഞാൻ ആ സ്റ്റേജിന് മുൻപിലിരിക്കുമ്പോൾ എൻ്റെ പേര് പറഞ്ഞാണ് റിമി അവിടെ എൻ്റെയും അനേകം പേരുടെ പേര് പറയും, സംഘാടകരുടെ, പ്രാഞ്ചേട്ടന്മാരുടെ ഒക്കെ പേര് പറഞ്ഞുകൂടി എൻ്റെ പേരും പറഞ്ഞു. റിമി, ഇത് ഷാഹിൻ ചേട്ടൻ മുമ്പിലിരിപ്പുണ്ട്, നമ്മൾ നന്നായി പെരുമാറില്ല, നാളെ വാർത്ത വരും, ബ്രിട്ടീഷ് മലയാളി വാർത്ത വരും, അന്ന് എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് ബ്രിട്ടീഷ് മലയാളി എന്നൊരു പത്രം അവിടെ ഉണ്ടെന്നും ഞാനാണ് എന്നെ വേറെ ഒരു വിധത്തിന് പരിചയം നോക്കണം, മറുനാടൻ മലയാളി തുടങ്ങിയിട്ടില്ല, അന്ന് ബ്രിട്ടീഷ് മലയാളി മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ആ യു കെയിൽ മാത്രമാണ് റിമി ടോമി ബ്രിട്ടീഷ് മലയാളം ആദ്യം കാണുന്നത്. പക്ഷേ റിമി ടോമിക്ക് അറിയാം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ അതുകൊണ്ട് റിമി ടോമിക്ക് വലിയ ആരാധകരാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോകൾക്ക് വിദേശത്തേക്ക് പോയിട്ടുള്ള റിമി ടോമിയാണ്. ദിലീപ്, എല്ലാ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റുകൾ, ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ ആദ്യത്തെ 2-3 എപ്പിസോഡുകളിലെ ഫൈനലിൽ വന്ന എല്ലാവർക്കും ഇപ്പോഴും ഡിമാൻഡ്. റോഷൻ, വില്യംസ്, കുറേ പേര് പോപ്പുലറാണ് പ്രവാസികളുടെ ഇടയിൽ. അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു സംവിധാനത്തെ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഹൈജാക്ക് ചെയ്തിരുന്നോ? കാരണം ഈ ഒരു സംഘമാവുന്നു. ഒരു പാട്ടുകാർ പോകുമ്പോൾ ഒരു 15-20 പേരാണ് പോകുന്നത്. ആ 15-20 പേര് മൂന്നോ നാലോ പേരായിരിക്കും സെലിബ്രിറ്റികൾ, ബാക്കിയുള്ളവരെല്ലാം തബല വായിക്കുന്നവരും ഗിത്താർ വായിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പം ഈ സംഘത്തിൽ ചിലരിലൂടെ ഇത്തരം സംഘങ്ങളിൽ നുഴഞ്ഞു കയറുകയും അവർ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവരുടെ പ്രത്യേക വിസ, അപ്പം ലണ്ടനിലേക്ക് അല്ലെ അമേരിക്കയിലേക്ക് അവർ പോകുന്ന വിസ കസ്റ്റംസ് കാര്യമായി പരിശോധിക്കത്തില്ല. ആ സ്റ്റേജ് ഷോയ്ക്ക് പോയി തിരിച്ചു വന്നു. നമ്മുടെ നാട്ടിലെ കസ്റ്റംസിൽ അതിന് മാത്രമുള്ള സൗകര്യമൊന്നുമില്ല, അവരെ ഇൻഫർമേഷൻ അനുസരിച്ച് മാത്രമാണ് പലതും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇത്തരം കലാകാരന്മാരുടെ സംഘത്തെ ദുരുപയോഗിച്ച് സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം. ഞാൻ പറഞ്ഞു വരുന്നത് ദിലീപും റിമി ടോമിയും സ്വർണം കടത്തിയിട്ടുണ്ടെന്നല്ല, അവർ വഴി ആ ചാനൽ ഉപയോഗിച്ച് സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് CBIക്ക് പോവേണ്ടി വരാം. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധം പരിശോധിക്കുമ്പോൾ സമാനമായ സ്റ്റേജ് ഷോകൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പോയിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും അവരുടെ പോക്കും വരവും ഒക്കെ പരിശോധനാ വിധേയം ആക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു വാർത്തയായിരിക്കും. കാരണം
കേരളത്തിലെ പല സെലിബ്രിറ്റികളും സിനിമക്കാരെ പാട്ടുകാരെ മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജ് ഷോകളുടെ പേരിൽ പോയ പലർക്കും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടോ എന്ന അന്വേഷണം നടക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്.